ഹായ്, വെൽക്കം ടു ടിജിഷാസ് ബ്ലോഗ്സ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരയല പൊരിച്ചവുമായിട്ടാണ്. ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയവും മാത്രമേ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ അയല എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, എരിവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒഴിവാക്കിയെടുക്കുക. ഇതിൻ്റെ മുള്ളൊന്ന് മാറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം ആവശ്യമുണ്ട്. ഏകദേശം 1/2 സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ 1/4 സ്പൂണോളം ചേർത്താലും മതി. നല്ലവണ്ണം ചതച്ചെടുക്കുക. ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണം. ഇത് ഏകദേശം 3-4 തണ്ടോളം എടുത്താലും മതി. ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മീനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് ചേർത്തിട്ടുണ്ട്. എരിവ് ആവശ്യത്തിന് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാം. നല്ലപോലെ കൈകൊണ്ടൊന്ന് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ പരത്തിയെടുക്കുക. ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല. ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതിലേക്ക് കോഴിമുട്ടയോ ബ്രെഡ്ക്രംസോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നല്ല ജീരകവും മല്ലിയിലയും എല്ലാം ചേർക്കുന്നതുകൊണ്ട് ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. പുറത്ത് നല്ലപോലെ ക്രിസ്പി ആയിരിക്കും. റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം.
ഇതൊന്ന് മുറിച്ച് നോക്കാം. അകവശം ഇതുപോലെ ഇരിക്കും, പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതുമാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.